ശക്തമായ ഭരണവിരുദ്ധ വികാരവും ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണവും മുൻനിർത്തി കർണാടകത്തിൽ കോൺഗ്രസ് ജയിച്ചു വരും എന്നാണ് അഭിപ്രായ സർവേകൾ സൂചിപ്പിച്ചത് അത് അക്ഷരം പ്രതി യാഥാർത്ഥ്യമാവുകയും ചെയ്തിരിക്കുകയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമായിരുന്നു കർണാടകയിലേത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് വരെ കോൺഗ്രസിന്റെ കൊത്തളമായിരുന്നു കർണാടകം പിന്നീട് പലതവണ തിരിച്ചടി ഉണ്ടായെങ്കിലും യു പി ഒ ബീഹാറോ പോലെ ശിഥിലമല്ല സംഘടനാ സംവിധാനം എന്നതായിരുന്നു കന്നഡ നാട്ടിലെ കോൺഗ്രസിന്റെ കരുത്ത് സിദ്ധാരാമയേയും ഡി കെ ശിവകുമാറിനെയും പോലെ ഘടാഘടിയന്മാരായ നേതാക്കളും ആവശ്യത്തിന് പണവുമുണ്ട് കോൺഗ്രസ്സിന് ഇവിടെ അഭിപ്രായ വോട്ടെടുപ്പും ഇക്കുറി കോൺഗ്രസിന്റെ വിജയമാണ് പ്രവചിച്ചത് ബി ജെ പിയിലും ജനതാദൾ എസിലും നിന്ന് നിരവധി നേതാക്കൾ ഇതിനകം കോൺഗ്രസിലേക്ക് കൂടുവിട്ട് കൂടുമാറിക്കഴിഞ്ഞു പ്രചാരണ വേളയിൽ പ്രവർത്തകർക്ക് ആവേശം പകരാൻ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒരുമിച്ചെത്തി കന്നടമ മണ്ണിന്റെ മകനായ മല്ലികാർജുൻ ഖാർഗെ അഖിലേന്ത്യാ കോൺഗ്രസ് അധ്യക്ഷനായ ശേഷം നടന്ന ആദ്യ തിരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകതയും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ വിജയത്തിൽ ഖാർഗേക്കും അഭിമാനിക്കാം കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ നേർക്കുനേർ പോരാട്ടമല്ല കർണാടകയിൽ നടന്നത് മുൻ പ്രധാനമന്ത്രി ദേവഗൌഡയും മകൻ കുമാരസ്വാമിയും നേതൃത്വം നൽകുന്ന ജനതാദൾ എസ് സജീവമായി തന്നെ രംഗത്തുണ്ടായിരുന്നു മാത്രമല്ല മറ്റു പലയിടത്തും ജയിൽ പരാജയങ്ങൾ നിർണയിക്കുന്ന ശക്തിയാവാൻ ജെ ഡി എസിനെ കഴിയുമെന്ന പ്രചാരണങ്ങൾ ശക്തമായിരുന്നു എങ്കിലും ഏഷ്യയില്ല കിങ് മേക്കർ ആകാനുള്ള കുമാരസ്വാമിയുടെ സ്വപ്നവും തകർന്നു ബി ജെ പിക്ക് തിരിച്ചടിയായത് എന്തായിരുന്നു ബി ജെ പി കർണാടകത്തിൽ ഉണ്ടാക്കിയ വർഗീയ അസ്വസ്ഥത ജനങ്ങളിൽ കോൺഗ്രസിനെ തിരിച്ചു വിളിക്കണമെന്ന തോന്നൽ ശക്തമാക്കിയിരുന്നു പൊതുവെ സമാധാനപ്രിയരാണ് കന്നടക്കാർ ഹിജാബ് പ്രശ്നവും മുസ്ലിങ്ങൾക്ക് സംവരണം നിഷേധിക്കുന്നതും ഷിമോഗ ഉടുപ്പി മംഗലാപുരം മേഖലയിൽ പടരുന്ന വർഗീയ സംഘർഷങ്ങളും പൗരത്വ പ്രശ്നങ്ങളും ഏകീകൃത സിവിൽ കോഡ് ചർച്ചയും എല്ലാം വിദ്യാസമ്പന്നരായ കന്നഡ വോട്ടർമാരിൽ ബി ജെ പി വിരോധം സൃഷ്ടിച്ചിരുന്നു അതാണ് കോൺഗ്രസിന് ഗുണം ചെയ്തതും അടിയന്തരാവസ്ഥയ്ക്ക് മുൻപ് ഭാരതീയ ജനസംഘത്തിന് പറയത്ത കടിത്തറിയൊന്നും ഉള്ള സംസ്ഥാനമായിരുന്നില്ല കർണാടക ഉടുപ്പി മുനിസിപ്പാലിറ്റിയിലും മറ്റും ചില്ലറ വിജയങ്ങൾ അവർ നേടിയിരുന്നു എന്ന് മാത്രം അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ജനസംഘം ജനതാ പാർട്ടിയുടെ ഭാഗമായി തീർന്നു അതിനുശേഷവും സ്ഥിതി ഒട്ടും ആശാവഹമായിരുന്നില്ല സംസ്ഥാനത്ത് നിരവധി നേതാക്കൾ ഉണ്ടെങ്കിലും തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേരിട്ട പ്രധാന പ്രശ്നം നേതാവില്ലായ്മയായിരുന്നു യെദ്യൂരപ്പയായിരുന്നു ആസ്ഥാനത്ത് ഉണ്ടായിരുന്നത് എന്നാൽ കരുത്തനെങ്കിലും ഉറച്ചിരിക്കാൻ പാർട്ടി സമ്മതിക്കാത്തതിന്റെ പ്രശ്നമുണ്ടായിരുന്നു അതിന്റെ ഈർച്ചയോടെയാണ് യെദ്യൂരപ്പയും അനുയായികളും പാർട്ടിയിൽ നിൽക്കുന്നത് സഹി കെട്ട് ഒരിക്കൽ പാർട്ടി വിട്ട് കെ ജെ പി ഉണ്ടാക്കിയ ചരിത്രവും യെദ്യൂരപ്പയ്ക്കുണ്ട് മൂന്ന് തവണ മുഖ്യമന്ത്രിയായെങ്കിലും സംസ്ഥാനത്ത് ബി ജെ പി യെ അധികാരത്തിൽ എത്തിച്ച യെദ്യൂരപ്പയ്ക്ക് ഒരിക്കൽ പോലും കാലാവധി തികയ്ക്കാനും കഴിഞ്ഞിട്ടില്ല സംസ്ഥാനത്ത് ബിജെപിക്ക് നേതാവില്ലാത്തതിനും കാരണം ലിങ്കായത് വിഭാഗത്തോട് അമിതമായ വിധേയത്വമാണ് പാർട്ടിയിൽ ലങ്കായത്ത് കഴിഞ്ഞാൽ കരുത്തരായ നേതാക്കളുള്ളത് ബ്രാഹ്മണ സമുദായത്തിൽ നിന്നാണ് യോഗ്യരെങ്കിലും തേജസ്സി സൂര്യയ്ക്കും സന്തോഷിനും പ്രഹ്ലാദ് ജോഷിക്കുമെല്ലാം സമുദായ യോഗ്യതകൾ തടസ്സമായി ബസവരാജ് ബൊമ്മെ മുഖ്യമന്ത്രിയായത് ലിംഗായത് എന്ന ഒറ്റ യോഗ്യതയിലായിരുന്നു ഷെൽട്ടർ പാർട്ടിക്ക് പുറത്തു പോകുന്നതോടെ മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള ഒരു നേതാവാണ് ഒഴിവാക്കപ്പെട്ടത് കെ എസ് ഈശ്വരപ്പിയെ സീനിയർ നേതാവാകട്ടെ പാർട്ടിയിലെ ഏക കുറുമ്പുഖമായിരുന്നു സിദ്ധരാമയ്യയ്ക്ക് ബദലായി പാർട്ടിയിലുണ്ടായിരുന്ന നേതാവ് മത്സരിക്കാൻ ടിക്കറ്റ് നിഷേധിച്ചതോടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കാനിരുന്ന ഈശ്വരപ്പയും ഒഴിവാക്കപ്പെട്ടു ഒഴിവാക്കലിനെ വിഭാഗത്തിൽ നിന്നുള്ള ആർ അശോക് അശ്വത് നാരായണൻ ശോഭ കരന്ത് രാജെ എന്നിവരും മാറി നിൽക്കേണ്ടി വന്നു ജാതി പ്രശ്നങ്ങളിലാണ് ഇത് പാർട്ടിക്കകത്തെ അസ്വസ്ഥതകളുമാണ് നേരത്തെ യെദ്യൂരപ്പയെ അനങ്ങാൻ വിടാതെ ആക്രമിച്ചിരുന്ന എച്ച് എൻ ആനന്ദകുമാറിന്റെയും പ്രശ്നം ജാതി ഗ്രൂപ്പുകളിയായിരുന്നു നേതാവില്ലെന്ന പ്രശ്നം പാർട്ടി മറികടക്കാൻ ശ്രമിച്ചത് പ്രധാനമന്ത്രി മോദി എന്ന കരുത്തൻ ബ്രാൻഡിലൂടെയാണ് കോൺഗ്രസ് പ്രകടന പത്രികയിൽ ബജറംഗ് ദളിനെ നിരോധിക്കുമെന്ന് പറഞ്ഞത് ഇക്കുറി ബി ജെ പിക്ക് വർഗീയ കാർഡ് ഇറക്കാനുള്ള അവസരം നൽകിയ നടപടിയായി ഇതെല്ലാം ഉപയോഗിച്ച് ഭരണം നിലനിർത്താമെന്ന പ്രതീക്ഷയിലായിരുന്നു പാർട്ടി കേന്ദ്രത്തിലെ മികച്ച ഭരണവും സംസ്ഥാനത്ത് മൈസൂരു ബംഗളൂരു പാത പോലുള്ള കൂറ്റൻ വികസന പദ്ധതികളും കരുത്തേകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ജനവിധി അതെല്ലാം അസ്ഥാനത്താക്കി ഇനിയുള്ള ചോദ്യം ഇതാണ് മുഖ്യമന്ത്രി കസീരിൽ സിദ്ധരാമയ്യയോ ശിവകുമാറോ എന്നത് ഭരണം ഉറപ്പായതോടെ രണ്ടു നേതാക്കൾ ഒരേ മനസ്സോടെ മുഖ്യമന്ത്രി പദവിയിൽ നോട്ടമിട്ടിരിക്കുന്നത് കോൺഗ്രസിനെ കുഴപ്പിക്കുമെന്നതിൽ സംശയമില്ല ജനസമ്മതിയിൽ സിദ്ധരാമയ്യയാണ് മുന്നിൽ എന്നാൽ തന്ത്രശാലി ഡി കെ ശിവകുമാറാണ് പണത്തിന്റെ ശക്തിയും അദ്ദേഹത്തിനുണ്ട് മത്സരിച്ചവരിൽ ഭൂരിപക്ഷവും ശിവകുമാറിനെ ഏതെങ്കിലും ഒരു തരത്തിൽ ആശ്രയിക്കുന്നുമുണ്ട് സമുദായമായ വൊക്കലിംഗ വിഭാഗത്തിൽ നിന്നുള്ള ശിവകുമാറിന് ജാതി ബലവും കൂടും വൊക്കലിംഗക്കാരൻ കോൺഗ്രസ് മുഖ്യമന്ത്രിയായിട്ട് കാലമേറെയായി എസ് എം കൃഷ്ണയായിരുന്നു അവസാനത്തെ വക്കലിംഗ മുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രിയാകുമെന്ന പ്രചാരണം മൈസൂർ ബംഗളൂരു മംഗളൂരു മേഖലയിൽ കോൺഗ്രസിന് കൂടുതൽ കരുത്തേകിയിട്ടുണ്ട് എന്നതും സത്യമാണ് ഹൈക്കമാൻഡുമായി അടുപ്പം ശിവകുമാറിന് തന്നെ വോക്കലിംഗ എംഎൽഎമാർ കുറയണമെന്ന സിദ്ധരാമയ്യ അനുകൂലികൾ രഹസ്യമായെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് മറുചേരിയിൽ സിദ്ധരാമയ്യ ദുർബലമാകണമെന്ന് ആഗ്രഹിക്കുന്നവരുമുണ്ട് ഇത് കോൺഗ്രസിനെ കുറയെങ്കിലും ദുർബലമാക്കുന്നു ഈ പ്രശ്നങ്ങൾ മൂലം സിദ്ധരാമയ്യു സ്വന്തം മണ്ഡലമായ മൈസൂരിലെ വരുണയിൽ നിന്ന് മാറി നിൽക്കാനാവാത്ത സ്ഥിതിയും വന്നു രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിക്കണം എന്ന സിദ്ധരാമയ്യയുടെ നിർദ്ദേശം പാർട്ടി തള്ളിയത് അതിന് പിന്നിലും ഇതേ കാരണം തന്നെയാണ് ഹൈക്കമാൻഡിന് സിദ്ധരാമയ്യെ വലിയ പിടുത്തമില്ല ന്യൂനപക്ഷമായ കുറുമ്പ സമുദായത്തിൽ നിന്നുള്ള നേതാണ് സിദ്ധരാമയ്യ ദേവഗൗഡ കഴിഞ്ഞാൽ പാർട്ടിയിൽ രണ്ടാമനായിരുന്ന സിദ്ധരാമയ്യ ദൾ വിട്ട് കോൺഗ്രസിൽ എത്തിയതുപോലും അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം നിഷേധിച്ചതിന്റെ പേരിലായിരുന്നു ഈ സ്ഥാനത്തർക്കം തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കിടയിൽ കോൺഗ്രസിൽ പുകഞ്ഞു അതേസമയം കടുത്ത അഴിമതിയിൽ മുങ്ങിയ സംസ്ഥാന ബി ജെ പി സർക്കാരിന് എതിരെ ഭരണവിരുദ്ധ വികാരം ഉയർത്തിയതിൽ മുഖ്യപങ്ക് വഹിച്ചത് സിദ്ധരാമയ്യ എന്ന ആദർശവാനായ നേതാവായിരുന്നു ഡി കെ ശിവകുമാറിന് അത്തരം പരിവേഷമില്ല കേരളത്തിലെ എ കെ ആന്റണിയെയും വി എസ് അച്യുതാനന്ദനെയും പോലെയുള്ള നേതാവാണ് കർണാടകത്തിൽ സിദ്ധരാമയ്യ രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിലും ഈ വർഷം തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് മൂന്നിടത്തും കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടും മൂന്നിടത്തും മികച്ച വിജയം നേടാൻ കഴിഞ്ഞാൽ രാഹുലിന്റെ നേതൃത്വം ഉറയ്ക്കും നരേന്ദ്രമോദിക്ക് ശക്തനായ എതിരാളി എന്ന പ്രതീതി ഉണ്ടാക്കാനും സാധിക്കും അങ്ങനെയൊരു സാഹചര്യത്തിൽ പുതിയ ഘടക കക്ഷികളെ യു പി എയിലേക്ക് ആകർഷിക്കാൻ കഴിയും എന്നാൽ മാത്രമേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിനെ ആത്മവിശ്വാസത്തോടെ അഭിമുഖീകരിക്കാൻ കോൺഗ്രസിന് സാധിക്കൂ രണ്ടായിരത്തി പതിനെട്ടിൽ ജനതാദളുമായി കൂട്ടു മന്ത്രിസഭയുണ്ടാക്കി രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും അധികാരം തിരിച്ചുപിടിച്ചു പക്ഷേ ദേശീയ തലത്തിൽ അനുകൂല സാഹചര്യം മുതലാക്കാനായില്ല സമാജ്വാദി പാർട്ടിയും ബഹുജൻ സമാജ് പാർട്ടിയും സഖ്യമുണ്ടാക്കുകയും അതിൽ നിന്ന് കോൺഗ്രസിനെ ഒഴിവാക്കുകയും ചെയ്തു തൃണമൂൽ കോൺഗ്രസോ വൈ എസ് ആർ കോൺഗ്രസോ കോൺഗ്രസുമായി സഖ്യം ചെയ്യാൻ താല്പര്യപ്പെട്ടില്ല പരിണിതഫലം ഭയങ്കരമായിരുന്നു പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തുടർച്ചയായ രണ്ടാമത്തെ പരാജയം ഏറ്റുവാങ്ങി രാഹുൽ ഗാന്ധി പാർട്ടി പ്രസിഡന്റ് പദം രാജിവെച്ചു തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാൻ മികച്ച ഒരു അവസരമാണ് രാഹുലിനും കോൺഗ്രസിനും കൈവന്നിട്ടുള്ളത് അവർ അതെങ്ങനെ വിനിയോഗിക്കുമെന്നാണ് ഇനി രാജ്യം ഉറ്റുനോക്കുന്നത് കൂടുതൽ വാർത്തകൾക്ക് കേരളകുമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ